പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പഞ്ചാബ് റാലികൾ റദ്ദാക്കുന്നതിനുള്ള കാരണമായി വൻ സുരക്ഷാ വീഴ്ചയും മോശം കാലാവസ്ഥയുമൊക്കെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉയർത്തിക്കട്ടുന്നുണ്ട് എങ്കിലും ചുവട് പിടിച്ചുള്ള ന്യായീകരണവുമായി സംഘിക്കുഞ്ഞുങ്ങൾ നിറഞ്ഞാടുമ്പോഴും യഥാർത്ഥത്തിൽ പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ റാലിയുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്താണ് ഭട്ടിൻഡയിൽ വിമാനമിറങ്ങിയ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം അവിടെ രക്തസാക്ഷി മണ്ഡപത്തിലേക്കും അതിനുശേഷം ഫിറോസ്പൂരിലെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്യാനും പോകുമെന്നായിരുന്നു മുൻനിശ്ചയിച്ച പരിപാടി പക്ഷേ മോശം കാലാവസ്ഥ കാരണം ഹെലികോപ്റ്റർ മാർഗ്ഗമുള്ള യാത്ര ഒഴിവാക്കി കാർ മാർഗം യാത്ര ചെയ്യുക എന്നുള്ള തീരുമാനത്തിലെത്തി ആ യാത്ര മുന്നോട്ട് പോകുന്ന വഴിയിൽ ഇടയ്ക്ക് പ്രതിഷേധമുണ്ടായി അവിടുത്തെ ദേശീയപാതയിൽ മൂന്ന് അപ്രോച്ച് റോഡുകൾ കർഷക സംഘടനകൾ പ്രതിഷേധിച്ചതിനെ തുടർന്ന് തടയേണ്ടി വന്നു അതേ തുടർന്ന് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് ആ പാലത്തിൽ കുടുങ്ങിക്കിടക്കേണ്ടുന്ന സാഹചര്യമുണ്ടായി അതിന് പിന്നാലെ ഇനി ഈ റാലി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വവും എത്തുകയായിരുന്നു കിലോമീറ്ററുകൾക്കപ്പുറത്ത് പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യേണ്ടുന്ന റാലിയിൽ റാലിയിലപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പ്രധാനമന്ത്രി ഈ റാലിയിൽ പങ്കെടുക്കുന്നില്ല അദ്ദേഹം മോശം കാലാവസ്ഥ മൂലം തിരികെ പോവുകയാണ് എന്നുള്ള പ്രഖ്യാപനവും നടത്തുന്നുണ്ടായിരുന്നു അതും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു യഥാർത്ഥത്തിൽ കർഷക സംഘടനകൾ വഴിതടഞ്ഞതിനെ തുടർന്ന് പേടിച്ച് നരേന്ദ്രമോദി ഓടിപ്പോയതാണ് എന്ന് പറയാൻ വരട്ടെ സ്വാഭാവികമായി കർഷക സംഘടനകളുടെ ആ വഴിതടയൽ സമരത്തെ പഞ്ചാബിലെ പോലീസ് ഫോഴ്സിന് നീക്കം ചെയ്യാവുന്നതേയുള്ളൂ ഒരു പത്ത് മിനിറ്റൊക്കെ റോഡരികിൽ കിടന്നാലും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹത്തിന് സുഗമമായി പിന്നീട് കടന്നു പോകാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ യഥാർത്ഥ പ്രശ്നം അവിടെയല്ല കിടക്കുന്നത് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യേണ്ടുന്ന ഫിറോസ്പൂരിലെ റാലിസ്ഥലത്ത് പ്രധാനമന്ത്രി നേരത്തെ എത്തുമെന്നറിയിച്ചിരുന്ന സമയമായിട്ട് കൂടിയും പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ആ റാലി കുതിച്ചു കുതിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലും അവിടെ എത്തിച്ചേർന്നത് വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ശരിക്കു പറഞ്ഞാൽ അഞ്ഞൂറിൽ താഴെ ആളുകൾ മാത്രം രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഞ്ചാബിൽ കാലുകുത്തുമ്പോൾ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്ന് പിന്നീട് പ്രതിഷേധത്തിയിൽ ഉരുകി അത് പിൻവലിക്കേണ്ടുന്ന സാഹചര്യമുണ്ടായ ഒരു പരാജയത്തിൻ്റെ മട്ടിൽ പ്രധാനമന്ത്രി പഞ്ചാബ് ജനതയോട് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പിന് അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന പഞ്ചാബിൽ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കാൻ ബി ജെ പിയുടെ ഒരു പൊതുയോഗ വേദിയിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ ഒരായിരം പേരെയെങ്കിലും തികച്ചെടുക്കാൻ സാധിക്കണമല്ലോ വഴിയിൽ പ്രതിഷേധക്കാരുടെ വഴിതടയൽ അതേ തുടർന്ന് ഇരുപത് മിനിറ്റോളം കുടുങ്ങിക്കിടക്കേണ്ടുന്ന സാഹചര്യം അത് അതിജീവിച്ച് ഇനി ഈ സ്ഥലത്തെത്തിയാൽ അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളെ നോക്കി മേരെ ഭാര്യയും ബഹനവും എന്ന് പറയേണ്ടി വരുമല്ലോ എന്നുള്ള ആ ഗതികെട്ട അവസ്ഥയോർത്താണ് പ്രധാനമന്ത്രി ആ പരിപാടി റദ്ദാക്കാൻ തീരുമാനിച്ചത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സുരക്ഷാസേനയിലുള്ളവർ നൽകിയ വിവരമനുസരിച്ച് ഫിറോസ്പൂരിൽ പ്രധാനമന്ത്രി പ്രസംഗിക്കേണ്ട റാലി കേൾക്കാൻ ഒരു കുഞ്ഞുങ്ങളുമില്ല എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വഴിതടയൽ ഒരു കാരണമാക്കി മാറ്റി അതൊരു വൻ സുരക്ഷാ വീഴ്ചയാണ് എന്ന് ആക്ഷേപിച്ചുകൊണ്ട് മോശം കാലാവസ്ഥ നിൽക്കുന്നതിനാൽ റാലിയിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിപ്പോയത് പിന്നീട് ഭറ്റിൻഡയിലെ വിമാനത്താവളത്തിലെത്തിയ ഉടനെ തന്നെ അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തു പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചന്നി തന്നെ ജീവനോട് തിരികെ വിട്ടല്ലോ അതിൽ നന്ദിയുണ്ട് എന്ന് യാത്രക്കിടയിൽ വഴിതറയൽ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് പഞ്ചാബിൽ കർഷകന്റെ രോഷം മുഴുവൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ബി ജെ പിക്ക് നിലനിൽക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം പക്ഷേ അത് മിനിറ്റുകൾക്കുള്ളിൽ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു എന്ന് പഞ്ചാബ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നു അത്തരമൊരു വഴിതടയൽ ഇടയ്ക്കുണ്ട് എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അവിടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തി കർഷക സംഘടനകളുമായി ചർച്ച നടത്തി പ്രധാനമന്ത്രിക്ക് പോകാൻ വഴിയൊരുക്കിയിരുന്നു എന്ന് അവർ വ്യക്തമാക്കുന്നു ഇതിനിടയിലുണ്ടായ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് വഴിയരികിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതിന് യാഥാർത്ഥ്യം അത് പ്രതിഷേധമാകുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ വേണ്ടി വരും രാജാവ് കടന്നു പോകുമ്പോൾ എല്ലാവരും ഓച്ഛാനിച്ചു നിൽക്കുന്ന പതിവൊക്കെ ഈ രാജ്യത്ത് മാറി ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നുള്ള ബോധ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണ്